പുനലൂർ മൂവാറ്റുപുഴ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങി. KSTPA പുനർനിർമ്മിക്കുന്ന പാതയുടെ കോന്നി പുനലൂർ റീച്ചിന്റെ നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളിലാണ് കൂറ്റൻ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ നിന്നും തിരുനെൽവേലി, തെങ്കാശി, മധുര, നാഗർകോവിൽ തുടങ്ങി തെക്കേ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ ശബരിമല സീസണിലും ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. ഇവർക്ക് കൂടി പ്രയോജനകരമാകുന്ന രീതിയിലാണ് വിളക്കുകൾ വയ്ക്കുക. പുനലൂരിനും കോന്നിക്കുമിടയിലുള്ള പ്രധാന ജംഗ്ഷനുകളിൽ കൂടുതൽ വിളക്കുകൾ ഘടിപ്പിക്കുന്നുണ്ട്. കല്ലടയാറിന് കുറുകെ നിർമ്മിക്കുന്ന ബോസ്റ്റിംഗ് പാലത്തിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. കല്ലിങ്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ സ്പാനുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേരള സംസ്ഥാന ഗതാഗത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2002 പുനലൂർ തൊടുപുഴ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പുനലൂരിൽ തുടങ്ങി പത്തനാപുരം, മണിമല, ചെറുവള്ളി വഴി പൊൻകുന്നം KK റോഡിലെത്തി തുടർന്ന പൊൻകുന്നം പാല റോഡിലൂടെയാണ് മൂവാറ്റുപുഴയിലെത്തുന്നത്. അവിടെ നിന്നും തൊടുപുഴയിൽ അവസാനിക്കുന്നതാണ് KSTPയുടെ ദീർഘദൂര പാത. സംസ്ഥാന പാതയുടെ ഭാഗമായിട്ടുള്ള അവസാന റീച്ചാണ് പുനലൂർ മുതൽ കോന്നി വരെയുള്ള 29 കിലോമീറ്റർ ദൂരം. ഇതിനായി 229 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 15 മീറ്റർ വീതിയിലാണ് പാത. പാതയുടെ ഫുട്പാത്തുകൾക്ക് സമീപം ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച അതിലാണ് ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.